അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന പ്രിയങ്കരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഒട്ടനവധി ദുആകൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ വിവിധ അധ്യായങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനകൾ അല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയായി ഖുർആനിൻ്റെ താളുകളിലും ഹദീസിൻ്റെ വചനങ്ങളിലും നമുക്കൊരുപാട് പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഈ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് എന്ന് നമുക്കറിയാം. ഇൻഷാ അല്ലാ, ഈ ഒരു ക്ലാസ് മുതൽ ഖുർആനിലെയും സുന്നത്തിലെയും പ്രാർത്ഥനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ധരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്താണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ മതിൽക്കെട്ടുകൾ പടുത്തുയർത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൈദ യർഫോ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. കഅബ അവർ പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ പടുത്തുയർത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചു, ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, അത് മുഖേന നിങ്ങൾ അവനോട് തേടുക എന്ന്. ഖുർആനിൻ്റെ 7-ാം അധ്യായം 180-ാമത്തെ വചനമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരുകൾ നമുക്ക് കാണാം. ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇവിടെ റബ്ബന എന്ന ഒരു പേര് നമുക്ക് കാണാം. ഞങ്ങളുടെ റബ്ബെ എന്നുള്ള ഒരു വിളി, റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവേ, നീ അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീമാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കുള്ള പാഠം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന മര്യാദ നമ്മൾ പാലിക്കണം. അത് ഉത്തരം ലഭിക്കപ്പെടാൻ വളരെ അനിവാര്യമായ ഒരു കാര്യമായി നാം അറിയേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാം ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് റബ്ബിനോട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നാം നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക.
പരിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായി തന്നെ നമുക്ക് കാണാം. റബ്ബന വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന്, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രവുമല്ല, സൂറത്തു ആലെ ഇമ്രാനിൻ്റെ 35-ാമത്തെ വചനത്തിൽ മറിയം റളിയല്ലാഹു അൻഹയുടെ ഉമ്മ, അതായത് ഇമ്രാൻ്റെ ഭാര്യ, പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്. ഇദ് ഖാലത്ത് ഇംറാഅത്തു ഇമ്രാനു റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററ. ഇദ് ഖാലത്ത് ഇംറാഅത്തു ഇമ്രാന, ഇമ്രാൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററ, അല്ലാഹുവേ എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ നിനക്ക് വേണ്ടി ഞാൻ ഒഴിച്ചിടുന്നു, കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കുന്നു. ഫതഖബ്ബൽ മിന്നീ, അല്ലാഹുവേ നീ എന്നിൽ നിന്ന് ഈ നേർച്ച സ്വീകരിക്കണമേ. ഇന്നക സമീഉൽ അലീം, ഇന്നക അൻത സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പെരുന്നാളിൻ്റെ അഭിവാദ്യമായി നമ്മൾ പറയുന്നത് തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു എന്നിൽ നിന്നും നിന്നിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ്. അല്ലാഹു എന്നിൽ നിന്നും നിന്നിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. മഹാനായ അലി റളിയല്ലാഹുവിന് പറഞ്ഞതുപോലെ അമൽ ചെയ്യുക എന്നതിനേക്കാളും വലിയ പ്രാധാന്യം അമൽ സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകണമെന്നാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. സൂറത്തുൽ ബക്കറയിലെ 127-ാമത്തെ ഈ ആയത്ത്, അത് നമ്മൾ അർത്ഥസഹിതം പഠിക്കുവാൻ, ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.